ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ സൺക്രീമിനെ പറ്റിയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് സൺക്രീമിനെ പറ്റിയിട്ട്. എന്തിനാണ് സൺക്രീം യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ ബെനഫിറ്റ്സ് എന്താണ്, അത് ഉപയോഗിച്ച വല്ല ഗുണമുണ്ടോ, അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ എല്ലാവർക്കും ഉണ്ട്. എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഡൗട്ടുകളൊക്കെ. ഈ ഡൗട്ടുകളൊക്കെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകും എന്തിനാണ് സൺക്രീം യൂസ് ചെയ്യുന്നത്, എന്താണ് സൺക്രീമിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 2 സൺക്രീംസ് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് നിവിയുടെ SPF 50 പിന്നെ ഒന്ന് സിംപിളിൻ്റെ SPF 30 ഉള്ളതാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒന്നിലേക്ക് നിവിയുടെ SPF 50 ഉള്ളതും രണ്ടാമത്തേലേക്ക് സിംപിളിൻ്റെ SPF 30 ഉള്ള സൺക്രീംസ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. മൂന്നാമത്തേൽ ഒന്നും തന്നെ അപ്ലൈ ചെയ്യുന്നില്ല. എന്നിട്ട് ഈ 3 ബ്രെഡ് ഞാൻ ടോസ്റ്റ് ചെയ്യും. ടോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. SPF 50 ഉള്ള പുരട്ടിയ ബ്രെഡും പിന്നെ അതുപോലെ തന്നെ 30 പുരട്ടിയ ബ്രെഡും പിന്നെ ഒന്നും പുരട്ടാതിരുന്ന ബ്രെഡും, അതിൻ്റെ 3 ഡിഫറൻസ് മനസ്സിലാവും. എത്രത്തോളം ഇത് ബേണായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവും. അപ്പം ഞാൻ ആദ്യത്തെ ബ്രെഡിലേക്ക് SPF 50 ഉള്ള നിവിയുടെ ഇത് പുരട്ടി കൊടുക്കുകയാണേ. നമ്മളെ ജാമൊക്കെ പുരട്ടൂലേ, അതുപോലെ പുരട്ടി കൊടുക്കാം. ആദ്യത്തിൽ ഫുള്ള് വരച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തേലും ഇതുപോലെ തന്നെ പുരട്ടി കൊടുക്കുകയാണ്. ഇത് സിംപിളിൻ്റെ SPF 30 ആണ് പുരട്ടുന്നത്. ഇത് തീരാറായി. ഇനി ഇതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ജാം പുരട്ടുന്ന പോലെ ആക്കി കൊടുക്കാം. ഇത് രണ്ടിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. നിവിയുടെ ഒരു ക്രീം കളറും പിന്നെ സിംപിളിൻ്റെ ഒരു വൈറ്റ് കളറുമാണ്. സാധാരണ പറയപ്പെടുന്നത് SPF 50 മുകളിൽ അല്ലെങ്കിൽ SPF 50 ഉള്ള ഇത് സൺസ്ക്രീം നമ്മൾ യൂസ് ചെയ്യണം എന്നാണ്. അപ്പം നിവിയുടെ SPF 50 സിംപിളിൻ്റെ SPF 30 ആണുള്ളത്. പിന്നെ ഇത് ഒന്നും പുരട്ടാത്തതുകൊണ്ട് അപ്പം നമുക്കിത് നോക്കാം, ഇതിനകത്ത് ഏതാണ് കൂടുതൽ വേണമെന്നേ നോക്കാം. ഞാൻ ദേ 3 ബ്രെഡ് എടുത്തിട്ട് ടോസ്റ്ററിലേക്ക് വെക്കാൻ പോവുകയാണ്. ആദ്യം വെക്കുന്നത് നിവിയ, പിന്നെ രണ്ടാമത് വെക്കാൻ പോകുന്നത് സിംപിൾ, പിന്നെ മൂന്നാമത് വെക്കുന്നത് നോർമലായിട്ട് ഒന്നും പുരട്ടാത്തത്. നമുക്ക് നോക്കാം എങ്ങനെ വരുന്നുള്ളത്. ബ്രെഡ് കുറച്ച് വലുതായതുകൊണ്ട് ഇതിൽ കയറാനുള്ള ഇപ്പം കയറിയിട്ടുണ്ട്. നമുക്കിനി ഇത് ടോസ്റ്റ് ആവുന്നവരും വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് 3 ബ്രെഡും ടോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇത് കണ്ടോ, ഒന്നും പുരട്ടാത്തത്, ഫുള്ള് കരിഞ്ഞുപോയി, ഒന്നും പുരട്ടാത്തത്. ഇനി അടുത്തത് നല്ല ചൂടുണ്ട്. ബ്രെഡ് വലുതായതുകൊണ്ട് ഇതിൽ കയറുന്നില്ലായിരുന്നു. ഇത് നിവിയുടെയാണ്. നിവിയുടെ അപ്പുറത്തെ സൈഡിൽ നമ്മളൊന്നും പുരട്ടിയിട്ടുണ്ടായിരുന്നില്ല, അത് കരിഞ്ഞു. ദേ ഈ സൈഡ് നോക്കിക്കേ, ആദ്യം ഒന്നും സംഭവിച്ചിട്ടില്ല. ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് പക്ഷേ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി അടുത്തത് സിംപിളുടെ നോക്കാം. സിംപിളുടെ നോക്കിക്കേ, സോറി, സിംപിളുടെ നോക്കി, ഒട്ടും തന്നെ കരിഞ്ഞിട്ടില്ല. സിംപിളുടെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് കരിഞ്ഞു. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ പുരട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കരിഞ്ഞു. നിങ്ങളിത് മര്യാദക്ക് നോക്കിക്കോട്ടോ. അതിനകത്ത് വെച്ചിട്ട് അങ്ങനെ മര്യാദക്ക് പ്ലേറ്റിലിരുന്നിട്ടേ മര്യാദക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും പുരട്ടാത്തത്, ഫുള്ള് കരിഞ്ഞു. ഇത് നിവിയ, ഇതിൻ്റെ കളറ് ചേഞ്ചായി. ചെറുതായിട്ട് ഇവിടെ ഒന്ന് കരിഞ്ഞിട്ടുണ്ട്. ഇത് സിമ്പിള്, ഇത് കളറും ചേഞ്ച് ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല, ഇതെല്ലാം അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്,
നമുക്ക് സൺസ്ക്രീം ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മളിത് ഇതുപോലെ കരിഞ്ഞു പോകും സൺസ്ക്രീം ഇല്ലാണ്ട് പുറത്തു പോയാലേ. പക്ഷെ സാധാരണ പറയുന്നത് SPF 50 അല്ലെങ്കിൽ 50+ സൺസ്ക്രീം യൂസ് ചെയ്യണമെന്നാണ്. ഇത് നിവിയയുടെ SPF 50 ആയിരുന്നു. പക്ഷേ എനിക്കറിയില്ല ഇതിന് ചെറുതായിട്ട് കളർ ചേഞ്ച് വന്നിട്ടുണ്ട്, എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. മിക്ക ചിലപ്പോൾ അത് അത്ര നല്ലതായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും. പക്ഷേ SPF 30 ഉള്ളായിരുന്നു ഇത്. ഇത് സിമ്പിൾ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. പക്ഷേ ഇത് നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല ഇതിന്. ചെറുതായിട്ട് ഇവിടെ ഒന്ന് ഇതായി എന്നല്ലാതെ വേറെ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ സൺസ്ക്രീം യൂസ് ചെയ്യണം എന്നെല്ലാവർക്കും മനസ്സിലായില്ലേ. അത് ശരിക്കും നമ്മുടെ സ്കിൻ കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ സൺക്രീം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ സ്കിൻ കെയറിൽ എത്രത്തോളം സൺക്രീമിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ മസ്റ്റായിട്ടും സൺക്രീം യൂസ് ചെയ്യാതെ പുറത്തിറങ്ങരുത്. സാധാരണ ഡെർമറ്റോളജിസ്റ്റൊക്കെ പറയുന്നത് SPF 50 അല്ലെങ്കിൽ 50+ ഉള്ള അതായത് സൺക്രീമുകൾ യൂസ് ചെയ്യാനാണ് പറയുന്നത്. എനിക്കറിയില്ല, ഈ എക്സ്പെരിമെൻറ്റിൽ നിവിയ SPF 50 ആയിരുന്നു, പക്ഷേ സിമ്പിളിൻ്റെ 30 ആയിരുന്നു. അത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞതാണല്ലോ. പക്ഷേ എന്നിട്ട് ചെറുതായിട്ട് നിവിയുടെ ഇത് കരിയുകയും ചെയ്തു, ഇത് SPF 30 അധികമൊന്നും സംഭവിക്കുകയും ചെയ്തില്ല. എന്തായാലും രണ്ട് പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. എനിക്ക് തോന്നുന്നത് നിവിയുടെ അത് അത്ര പ്രൊഡക്റ്റ് അത്ര നല്ലതായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും. പക്ഷേ ഡെർമറ്റോളജിസ്റ്റുകളൊക്കെ പറയുന്നത് SPF 50 അല്ലെങ്കിൽ 50+ മുകളിലുള്ള സൺക്രീമുകൾ യൂസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം നിങ്ങളും അതുപോലെ തന്നെ യൂസ് ചെയ്യാം. അപ്പം ഇത്രയുള്ളൂ. ബൈ ബൈ.